മനുഷ്യരെ പോലെ തന്നെ ജീവികളിലും പല രീതിയിലുള്ള വികാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വളരെ രസകരമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ ജീവികളുടെ സ്വഭാവ രീതികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ലംഗർ മങ്കീസ്. കുരങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. സെനോപിത്തക്കേസ് എന്ന ജനസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രേലംഗർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം കുരങ്ങന്മാരെയാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ഇനമായാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഒരിക്കൽ BBC ചാനൽ ഈ കുരങ്ങുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി നിർമ്മിക്കുന്നതിനായി ഒരു റോബോട്ടിക് കുരങ്ങനെ നിർമ്മിക്കുകയും ഒരു കൂട്ടം കുരങ്ങന്മാർക്ക് സമീപമായി വയ്ക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് റിമോട്ട് കൺട്രോളിന്റെ പിൻബലത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ചെറിയ രീതിയിൽ ചലിക്കുവാനും ഇതിനെ സാധിക്കുമായിരുന്നു. ഒരു കുരങ്ങൻ ഇതിനെ കൗതുകത്തോടെ എടുക്കുകയും എന്നാൽ കയ്യിൽ നിന്നും വഴുതി നിലത്ത് വീഴുകയും ചെയ്തു. നിലത്ത് വീണതിനു ശേഷം ഈ റോബോട്ടിന്റെ ചലനം നിന്നിരുന്നു. ഈ സമയം നിരവധി കുരങ്ങന്മാർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് നടന്നത് അതിശയകരമായ സംഭവങ്ങളാണ്. ഒരു കുട്ടിക്കുരങ്ങൻ നിലത്ത് വീണ മരിച്ചതാകാമെന്ന് കരുതിയ ഇവർ കരയുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയുമായിരുന്നു. ദുഃഖകരമായ രീതിയിലേക്കാണ് അന്തരീക്ഷം മാറിക്കൊണ്ടിരുന്നത്. നമ്പർ 9, ഫെയിന്റിംഗ് ഡോഗ്. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ നായകളിലൊന്നാണ് പിറ്റ്ബുള്ളുകൾ. കൂടാതെ ഏറെ ആക്രമണകരമായ സ്വഭാവ രീതികളുമാണ് ഇവയ്ക്കുള്ളത്. യജമാനനെ പോലും കടിച്ചു കീറി മരണത്തിലേക്ക് എത്തിച്ച പിറ്റ്ബുള്ളിന്റെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ വളരെ ശാന്ത സ്വഭാവമുള്ള ജിഞ്ചർ എന്ന നായയെ ഇവിടെ കാണുവാൻ സാധിക്കും. അല്പം കൗതുകപരമായ രീതിയിലാണ് ജിഞ്ചറിന്റെ ഓരോ പ്രവൃത്തികളും. ജിഞ്ചറിന്റെ നഖം വെട്ടുവാനായി ഉടമസ്ഥ എത്തുമ്പോൾ തലകറങ്ങി വീഴുന്ന പോലെ ഇത് അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ തലകറങ്ങി വീഴുന്നത് പോലെയാണ് ജിഞ്ചറിന്റെ അഭിനയം. ഈ രീതിയിലുള്ള നിരവധി അഭിനയ ചേഷ്ടകൾ ജിഞ്ചർ കാണിക്കാറുണ്ട്. നായകൾക്കിടയിലെ മികച്ച അഭിനേത്രി എന്ന് ജിഞ്ചർ അറിയപ്പെടുന്നു. നമ്പർ 8, ക്യാറ്റ് പ്ലേസ് ഡെഡ്. നമ്മുടെ വീട്ടിൽ നമ്മളോട് ഇണക്കമുള്ള ഒരു പൂച്ചക്കുട്ടിയുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയുകയില്ല. ഈ രീതിയിൽ കുടുംബാംഗങ്ങളോട് ഏറെ ഇണക്കമുള്ളതും രസകരവുമായ രീതിയിലുള്ള പ്രവൃത്തികളുമുള്ള ഒരു പൂച്ചയെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഉടമസ്ഥൻ തോക്കുപയോഗിച്ച് വെടിവെക്കുന്നത് പോലെ പൂച്ചയ്ക്ക് നേരെ വിരലുപയോഗിച്ച് ആംഗ്യം കാണിക്കുന്നു. ഈ സമയം ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് പൂച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തോക്കിൽ നിന്നും വെടിയേറ്റ് വീഴുന്നത് പോലെ പൂച്ച പുറകോട്ട് മറിയുന്നു. ഈ രീതിയിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യജമാനനുമായുള്ള പൂച്ചയുടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചാരം നേടിയ ഒന്നാണ്. നമ്പർ 7, ദ ലേസി ഹോഴ്സ്. പൊതുവെ ഏറെ കരുത്തുറ്റരും ഊർജ്ജസ്വലരുമായ ഒരു ജീവിയാണ് കുതിരകൾ. ആയതിനാൽ തന്നെ യന്ത്രങ്ങളുടെ ശക്തിയെ സൂചിപ്പിക്കുന്നതിനായി HP അഥവാ ഹോഴ്സ് പവർ എന്ന പദം പ്രയോഗിക്കുന്നു. എന്നാൽ ഏറെ മടിയനായ ജിങ്കോങ് എന്ന കുതിരയെയാണ് ഇവിടെ കാണുന്നത്. യാതൊരു വിധത്തിലും പരിശീലകനോട് ഇണങ്ങാതെ അവശനായ രീതിയിലാണ് ഇതിനെ എപ്പോഴും കാണുന്നത്. ശാരീരികമായി യാതൊരു പ്രശ്നങ്ങളും ജിങ്കോങ്ങിനില്ല. എന്നിട്ടും ഒരടി മുന്നോട്ട് നീങ്ങുന്ന കാര്യത്തിൽ പലപ്പോഴും ഇത് വിമുഖത കാണിക്കുന്നുണ്ട്. കുറച്ചു ദൂരം നടന്നതിനു ശേഷം നിലത്തേക്ക് മറിഞ്ഞു വീഴുന്നതാണ് ഇതിന്റെ സ്വഭാവം. കൂടാതെ മരിച്ച രീതിയിൽ കിടക്കുകയും ചെയ്യും. ഇതിലൂടെ ലോകത്തിലെ ഏറ്റവും മടിയനായ കുതിരയെന്ന് ജിങ്കോങ് അറിയപ്പെടുന്നു. നമ്പർ 6, സ്നേക് ഫേക്ക് ഡെത്ത്. നമുക്കേറെ ഭയമുള്ള ഒരു ജീവി വർഗമായിരിക്കും പാമ്പുകൾ. അപകടകരമായി ഉപദ്രവിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഭയം നമുക്ക് തോന്നുന്നത്. വടക്കേ അമേരിക്കൻ വനമേഖലകളിൽ കാണപ്പെടുന്ന ഒരിനം പാമ്പുകളാണ് ഹോങ് നോസ്ഡ് സ്നേക്. സ്പ്രെഡിംഗ് അഡർ എന്ന പൊതുവായ നാമത്തിലും ഇത് അറിയപ്പെടുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്വഭാവ രീതിയിലൂടെ ഇത് ശ്രദ്ധയാകർഷിക്കുന്നു. പ്രധാനമായും മരിച്ച രീതിയിലാണ് ഇത് നടിക്കുന്നത്. എതിരാളികളെയും ഇരയെയും കബളിപ്പിക്കുന്നതിനായാണ് ചത്തുമലച്ച രീതിയിൽ പലപ്പോഴും ഇത് കിടക്കുന്നത്. കൂടാതെ ആകർഷണത്തിനായും മറ്റും നിരവധി തരത്തിലുള്ള ചലനങ്ങൾ ഈ പാമ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ഈ പാമ്പ് ജീവിക്കുന്നത്. നമ്പർ 5, ഹഗ്ഗിംഗ് സ്ലോത്ത്. ഏറെ അലസരായ ഒരു ജീവി വിഭാഗമാണ് സ്ലോത്തുകൾ. വളരെ സാവധാനമാണ് ഇവ ചലിക്കുന്നത്. തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും ഉഷ്ണമേഖല മഴക്കാടുകളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. മരങ്ങളിൽ തല കീഴായി കിടക്കുന്ന രീതിയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. നിലവിൽ ഇവയുടേതായി 6 ഇനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സാവധാനത്തിലുള്ള ചലനം മൂലമാണ് ഇവ ശ്രദ്ധേയമാകുന്നത്. കോസ്റ്ററിക്കയിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലെ അന്തേവാസിയായ ഒരു സ്ലോത്തിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കൂട്ടിനുള്ളിലാണ് ഇതിനെ ഇട്ടിരിക്കുന്നത്. ഇതിനെ കാണാനെത്തിയ യുവതിയെ ഈ സ്ലോത്ത് സാവധാനമെത്തി കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം കാഴ്ചകൾ ഉണ്ടാകുന്നത്. നമ്പർ 4, ഒറാങ്ങുട്ടാൻ കിസസ് ബംബ്.
കുരങ്ങു വർഗത്തിലെ ഏറ്റവും സമർത്ഥനായി കണക്കാക്കുന്ന ഒന്നാണ് ഒറാങ്ങുട്ടാനുകൾ. ഒറാങ്ങുട്ടാന്റെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ കാണുന്നത്. ഇംഗ്ലണ്ടിലെ ഒരു മൃഗശാലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മൃഗശാലയിലെ ഏറ്റവും പ്രധാനിയായ ഒരു ജീവിയാണ് ഈ ഒറാങ്ങുട്ടാൻ. ഒരിക്കൽ ഗർഭിണിയായ ഒരു യുവതി ഈ ഒറാങ്ങുട്ടാന്റെ കൂടിന് സമീപത്തൂടെ കടന്നുപോയി. ഇവരെ കണ്ടതും ഒറാങ്ങുട്ടാൻ പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ഇവരുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് ഈ സ്ത്രീയുടെ ശരീരത്തിൽ പിടിക്കുവാൻ ആരംഭിച്ചു. ഗർഭിണിയായ സ്ത്രീയുടെ അടുത്ത് സ്നേഹാർദ്രമായ രീതിയിൽ ഇത് പെരുമാറി. സ്ത്രീയുടെ നിറവയറിൽ തലോടുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഇത് തിരികെ പോവുകയും ചെയ്തു. നമ്പർ 3, സ്വാൻ കപ്പിൾ റിയൂണിയൻ. ഏറെ മനോഹരമായ ജീവി വിഭാഗമാണ് അരയന്നങ്ങൾ. പ്രണയത്തിന്റെ പ്രതീകമായി ഇവയെ കണക്കാക്കാറുണ്ട്. രണ്ട് അരയന്നങ്ങളുടെ സ്നേഹമാണ് ഇവിടെ കാണുന്നത്. ഒരു ഉദ്യാന തടാകത്തിലെ ഇണകളായിരുന്നു ഇവർ. ഒരിക്കൽ പരിക്ക് സംഭവിച്ച ഇവയിലൊന്നിനെ ശുശ്രൂഷിക്കുന്നതിനായി ഇവിടെ നിന്നും മാറ്റുകയായിരുന്നു. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതിനെ തിരികെ ഈ തടാകത്തിലേക്ക് അയക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. വളരെ വേഗത്തിൽ ഇവ ഒത്തുചേരുകയും സ്നേഹത്തിന്റെ ആധിക്യത്തിൽ കൊക്കുകൾ ഉരുമുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ഹൃദയത്തിന്റെ ആകൃതിയിലുണ്ടായ രൂപം ഇവരുടെ സ്നേഹത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു. ജീവികൾ തമ്മിലുള്ള സ്നേഹമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്പർ 2, ദ റിലീസ്ഡ് ചിംപ്. മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷിച്ചെടുത്ത ചിമ്പാൻസിയെ ഒരു കൂട്ടം ആളുകൾ രക്ഷിച്ച ശുശ്രൂഷകൾ നൽകി തിരികെ വനത്തിലേക്ക് അയക്കുകയാണ്. ഈ സമയം തന്നെ രക്ഷിച്ച സ്ത്രീയോടുള്ള നന്ദി എന്നോണം ചിമ്പാൻസി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്നു. ജീവികൾ എത്രത്തോളം നന്ദിയുള്ളവരാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കോങ്കോയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപകടാവസ്ഥ നേരിട്ട് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ ചിമ്പാൻസിയെ ഒരു സംഘം സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണുകയും അതിന് പരിചരണം നൽകുന്നതിനായി അവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം സുഖം പ്രാപിച്ച ചിമ്പാൻസിയെ പ്രത്യേക കൂട്ടിലേക്ക് തിരികെ കൊണ്ടുവിടുകയായിരുന്നു. തുടർന്നായിരുന്നു കരളലിയിക്കുന്ന ഈ രംഗമുണ്ടായത്. നമ്പർ 1, ദ ബേർഡ് ഓഫ് പാരഡൈസ്. പാരഡിസയുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ പക്ഷികൾ. പപ്പുവ ന്യൂഗിനിയിലും കിഴക്കൻ ഓസ്ട്രേലിയയിലുമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഇടതൂർന്ന മഴക്കാടുകളിലാണ് ഇവയുടെ ആവാസ വ്യവസ്ഥ. വളരെയധികം മനോഹരമായ ശരീരപ്രകൃതി മൂലമാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. ഇവയിലെ ഇനങ്ങൾ ഇണയെ ആകർഷിക്കുന്നതിനായി നടത്തുന്ന ചലനങ്ങളാണ് ഇവിടെ കാണുന്നത്. പ്രത്യേക രീതിയിലുള്ള തലഭാഗത്തെയും വാലിനെയും ഇളക്കിക്കൊണ്ട് ഇണയ്ക്ക് വേണ്ടി ഇവ പ്രകടനങ്ങൾ നടത്തുന്നു. ഇണയെ ആകർഷിച്ച് തുടർന്ന് പ്രജനന പ്രക്രിയയിലേക്ക് കടക്കുന്നു. ഒരു സമയം 2 മുതൽ 5 വരെ മുട്ടകൾ ഇവ ഇടാറുണ്ട്. 16 മുതൽ 22 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത് വിരിയുകയും ചെയ്യുന്നു. മൃഗങ്ങളുടെ കൗതുകമുണർത്തുന്ന ഈ കാഴ്ചകളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ഏത് പ്രകടനമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തു. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.